ഞാൻ സാർ അത് പറഞ്ഞുകൊണ്ട് വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മുടെ ഈ മനുഷ്യൻ്റെ എല്ലാ അഹങ്കാരവും തകർന്നു പോകുന്ന ചില നിമിഷങ്ങളുണ്ട് ഞാൻ നാൽപ്പത്തിയഞ്ച് വർഷമായി മാജിക്കിൽ വന്നിട്ട് നാല് വർഷം മുമ്പ് അതുവരെ മാജിക്കിനെ മാത്രം സ്വപ്നം കണ്ട് നടന്ന മാജിക്കിൻ്റെ രംഗത്ത് മാത്രം ഉയർന്നു നിൽക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു ഇന്ന് നിങ്ങൾക്കറിയോന്നറിയില്ല ഞാൻ മാജിക് ഷോ ഒന്നും ചെയ്യാറില്ല ഇപ്പോൾ അത് മാജിക് ഷോസ് എല്ലാം ഞാൻ ഉപേക്ഷിച്ചു നാല് വർഷം മുമ്പ് ഒരു പ്രോഗ്രാമിന് പോയതാണ് ആ പ്രോഗ്രാം എന്ന് പറയുന്നത് ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ഗവൺമെൻറ് സംഘടിപ്പിച്ചൊരു പരിപാടിയായിരുന്നു അവിടെ ചെല്ലുമ്പോൾ കുട്ടികൾ മുഴുവൻ വീൽ ചെയറിലാണ് സംസാരിക്കാത്ത കുട്ടികൾ ഓട്ടി സമ്പാദിച്ച കുട്ടികൾ അവിടെ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു ബിരിയാണി ആയിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങളെല്ലാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഒരു പതിനെട്ട് വയസ്സുള്ള ഓട്ടി സമ്പാദിച്ച ഒരു കുട്ടിയുടെ അമ്മ ആ പതിനെട്ട് വയസ്സുള്ള കുട്ടി വിശന്ന കരയാണ് ഭക്ഷണം വേണം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അമ്മ ഭക്ഷണം കൊടുക്കുന്നില്ല അപ്പം ഞാനവിടെ ചെന്ന ശേഷം ആ അമ്മയോട് ചോദിച്ചു എന്താണ് ഭക്ഷണം കൊടുക്കാത്തത് ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ പോയി കഴിച്ചോളാം സർ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഭക്ഷണം ആ കുടിച്ച് കരയിൻ്റെ കേട്ടില്ലേ കൊടുക്കുമെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു സർ കുട്ടിക്കാലം മുതൽ ഞാൻ എൻ്റെ വായിലിട്ട് ചവച്ചത് പുറത്തേക്കെടുത്ത് അവൻ്റെ വായിൽ വെച്ച് കൊടുത്താലേ അവൻ കഴിക്കുകയുള്ളൂ ഈ ആൾക്കൂട്ടത്തിരുന്നുകൊണ്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ വായിലിട്ട് ചവച്ചത് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കുക ഞങ്ങൾ വീട്ടിൽ പോയി കഴിച്ചോളാം ആ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഇട്ടിട്ട് വീഴുകയാണ് ആ അമ്മയ്ക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ അതിനുശേഷം അവർ മാറ്റി നിർത്തി എന്നോട് പറഞ്ഞ ഒരുപാട് കഥകളുണ്ട് നമ്മൾ വിശ്വസിക്കില്ല ഇത്തരം ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ പിറന്ന് വീണ് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും തീരുവുള്ളൂ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ നമ്മൾ സ്വപ്നം കാണുന്നുണ്ടല്ലോ നമ്മൾ വലിയ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ ഇതിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല അതൊക്കെ തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളുണ്ടാവും നമുക്ക് ആ അമ്മ പറഞ്ഞാൽ എന്താണെന്നറിയാമോ ഈ കുട്ടിയുടെ സെക്ഷൽ ഹോർമോണെല്ലാം ആ വാക്കല്ല എന്നോട് ഉപയോഗിച്ചത് അതെല്ലാം സാധാരണ പോലെ ഉയർന്നു നിൽക്കുകയാണ് അവിടെ അമ്മ പറഞ്ഞത് പലപ്പോഴും ആ സ്ഥലത്ത് ഞാൻ നിന്ന് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് സാർ ആ വിങ്ങുന്ന ഹൃദയം നമ്മൾ അറിയണം ഞാൻ പിന്നെ ഉറങ്ങിയില്ല കുറേ ദിവസം പിന്നീടാണ് എൻ്റെ ചിന്തകൾ മാറിയത് ഞാൻ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ജീവിതം ഒരു മാജിക് അല്ല എന്നുള്ളതും ജീവിതം ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളതും തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നത് പിന്നീടാണ് ശൈലജ ടീച്ചറെ സമീപിച്ച് ഞാൻ ഈ കഥകൾ പറഞ്ഞ് ഇരുപത്തിമൂന്ന് കുട്ടികളുടെ ടീച്ചർ എന്നെ ഏൽപ്പിച്ചത് ഈ ഇരുപത്തി മൂന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ എൻ്റെ ജീവിതം മാറ്റിവെച്ചു ആറുമാസം ഷോസൊന്നുമില്ലാതെ ആ കുട്ടികളെ മാജിക്ക് പഠിപ്പിച്ചു അഭിമാനത്തോടു കൂടി പറയുകയാണ് ആ മക്കളിൽ കുറേ മക്കളിൽ നിന്നിവിടെ ആണ് എല്ലാ മാസവും ശമ്പളം മേടിച്ച് പ്രോവിഡൻ്റ് ഫണ്ട് മേടിച്ച് നിൽക്കുന്ന കുട്ടികളായി മാറിയിട്ടുണ്ട് എൻ്റെ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം ഞാൻ ആ കുട്ടികൾക്ക് എഴുതി കൊടുത്ത് അവിടെ വീട് വെച്ചു കൊടുത്തു വീടില്ലാത്ത കുട്ടികളായിരുന്നു സമൃദ്ധമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട് സന്തോഷമുണ്ട കാര്യത്തിനകത്ത് ആ കുട്ടികൾക്ക് വന്ന മാറ്റം ഞാനല്ല പറഞ്ഞത് എനിക്ക് സയൻസ് അറിയില്ല പക്ഷേ ഐകോൺസ് എന്ന് പറയുന്ന ഒരു സംഘടനയും ഗവൺമെൻറ് ഏജൻസിയും സി ഡി സി എന്ന് പറയുന്ന ഗവൺമെൻറ് ഏജൻസിയും മെഡിക്കൽ കോളേജിലുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററും കെ ഡിസ്ക് എന്ന് പറയുന്ന നമ്മുടെ പഴയ കെ എം എബ്രഹാം ഐ എ എസ് അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാം സാറ് കെ ഡിസ്ക് ഫണ്ട് ചെയ്തുകൊണ്ട് ആ ഏജൻസികളെ ഏൽപ്പിച്ച് ഇരുപത് ഡോക്ടർമാർ ആ കുട്ടികളുടെ പതിനഞ്ച് ദിവസം കൊണ്ട് അവരുടെ ഐ ക്യു ഇ ക്യു ലെവൽ പ്രിലിമിനറി എടുത്തു ഈ ഇപ്പം നിങ്ങൾ കണ്ട നൂറ് കുട്ടികളുടെ ഒരു മാസം മുമ്പ് വീണ്ടും എടുത്തു നിങ്ങൾക്കറിയോ ആ കുട്ടികളുടെ ഐ ക്യു ഇ ക്യു ലെവൽ ഉയർന്നതായി രേഖപ്പെടുത്തിയ പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിരിക്കുന്നത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ സംതൃപ്തനാണ് കാരണം എനിക്കിതൊന്നുമില്ല പക്ഷേ ഐ ആം സോ ഹാപ്പി ഇത് ഇപ്പോൾ നിങ്ങളിരിക്കുന്ന ഈ ഹാളൊക്കെ എൻ്റെതല്ല ഇത് മാജിക് അക്കാദമി എന്ന് പറയുന്നൊരു ട്രസ്റ്റാണ് നടത്തുന്നത് ഇന്ന് മലയാട്ടൂർ രാമകൃഷ്ണൻ സാർ തുടങ്ങി വെച്ച് അതിനുശേഷം മോ എൻ വി സാർ ചെയർമാനായി പടൂർ ഗോപാലകൃഷ്ണൻ സാർ ചെയർമാനായിട്ടുള്ള ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇതുള്ളത് പക്ഷേ ഈ മക്കൾക്ക് മക്കൾക്കിന്ന് ജീവിതം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇനി എൻ്റെ മരണം വരെ ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടി ഈ അമ്മമാർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു എനിക്ക് വേറെ വേറൊരു ചിന്തയില്ല എൻ്റെ മാജിക് എന്ന് പറയുന്നത് ഇതാണ് ഇത്തരം മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് അത് ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ചിരിച്ച തിരിച്ചറിയുന്ന നിമിഷം വരും എല്ലാ മാജിക്കുകളും നമ്മൾ ചോർന്നു പോകുന്ന ചില നിമിഷം വരും സ്നേഹമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇന്ദ്രജാലമെന്ന് തിരിച്ചറിയുന്ന നിമിഷം വരും ആ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സാർ പറഞ്ഞതുകൊണ്ട് ബാക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ താങ്ക് സോ മച്ച്